എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചില വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, സമൂഹത്തിൽ പുരോഗമനം പറയുന്ന ആളുകൾ, ലിബറൽസ് ആണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവർ പുലർത്തേണ്ടതായ ഒരു ജാഗ്രത അത് ഇല്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സത്യസന്ധത ഇല്ലാതെ പോകുമ്പോൾ എങ്ങനെയാണ് അത് സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. അതിലെ ചില കാര്യങ്ങൾ, അതിന് ഉത്തരവാദി അല്ലെങ്കിൽ അതിന് കാരണം ആയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സുനിതാ ദേവദാസ് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാം, അത് താലിബാനെ കുറിച്ചാണ്. ലോകത്ത് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഈ പറയുന്ന പുരോഗമനവാദികളായിട്ട് സ്വയം അവരോധിക്കുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ, അത് എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഓരോ വ്യക്തികളും ഈ ലോകത്തുള്ള ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അവർക്കിഷ്ടമുള്ളത് പറയാം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളും നിങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഓരോ വിഷയങ്ങളുടെ സമയത്ത്, അതിനെ വിമർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പരാമർശിച്ച് നമ്മളെന്തെങ്കിലും പറയുന്ന സമയത്ത്, ഈ പറയുന്ന പുരോഗമനം പറയുന്ന ആളുകൾ ചാപ്പ വിതറി നടക്കുകയും, എന്നാൽ അതേ വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, അവർ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അതിനെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ചാപ്പ അവർക്ക് കിട്ടുന്ന സമയത്ത് അവരാകെ വിരളി കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മുജീബ് റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നടത്തിയ ഒരു സംഭാഷണം, ഒരു അഭിമുഖം, അത് കാണാനിടയായി. സുനിതാ ദേവദാസാണ് അത് നടത്തിയിരിക്കുന്നത്. താലിബാനുമായി സംബന്ധിച്ച ഒരു ചർച്ച നടക്കുന്ന ഒരു പോസ്റ്റിൻ്റെ താഴെ, അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു വ്യക്തി ഗസ്വത്തുൽ ഹിന്ദ് അല്ലെങ്കിൽ ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് ഉള്ള ഒരു പരാമർശം, അത് ഇസ്ലാമിലെ ഹദീസിലുള്ളതാണ്, അതിനെക്കുറിച്ചൊരു ചർച്ച വരികയും, അത് ഖുർആനിലുള്ളതാണോ ഹദീസിലുള്ളതാണോ എന്നൊക്കെ ഉള്ള ചില പ്രാഥമികമായ ചില കൺഫ്യൂഷൻസൊക്കെ മാറ്റി നിർത്തിയാൽ, അത്തരത്തിലുള്ളൊരു ഒരു ഹദീസും, അത് സംഘപരിവാറാണ് ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, അത് ക്രിസ്ത്യാനികളാണ് അത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഉള്ള തരത്തിൽ അതിനെ വെള്ളപൂശാനുള്ളൊരു ശ്രമവും ഒക്കെ ഇവിടെ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് നടത്തിയിരിക്കുന്നത് ഇവിടെ സുനിത തന്നെയാണ്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, അത് നിലനിൽക്കുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു ശ്രമമാണ് മുജീബിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ആ വീഡിയോ കണ്ടു. അതിനകത്ത് മുജീബ് റഹ്മാനെ കൊണ്ടുവരാൻ, കിനാലൂറിനെ കൊണ്ടുവരാൻ വേണ്ടി കാണിച്ച ആ സന്മനസ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ അതിനോട് യോജിക്കുന്നു. കാരണം മുജീബ് സംസാരിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ നല്ല മുഖം മാത്രം സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ചെറുപ്പം മുതൽ കണ്ടും കേട്ടും വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെയുള്ള ഒട്ടുമിക്ക എക്സ് മുസ്ലിംസും അതേപോലെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. മദ്രസകളിലൂടെ കേട്ടിരിക്കുന്നതും മതപ്രഭാഷണ വേദികളിൽ കേട്ടിരിക്കുന്നതും അതിനുശേഷം ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി നടന്ന കാലത്ത് കേട്ടതും പറഞ്ഞതും എല്ലാം അത്തരത്തിലുള്ള കഥകൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കണ്ടിരുന്നത് എന്നും, എങ്ങനെയാണ് അതിനെ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിച്ചിരുന്നത് എന്നും കൃത്യമായി ബോധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് എക്സ് മുസ്ലിംസ് ഇവിടെ നിലകൊള്ളുന്നത്. ആ ഒരു നിലയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിനാലൂര് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ പുതുമയുള്ള കാര്യങ്ങളല്ല. എന്നാലും ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉത്തരം അറിയാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുനിതയും അവിടെ ഒരു അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിനെ ആരെങ്കിലും ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു നാമധാരിയാണെങ്കിൽ അതൊരു സംഖ്യയാക്കി ചാപ്പ കുത്തുന്നു. അതൊരു ക്രിസ്ത്യൻ നാമധാരിയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ അതൊരു ക്രിസംഖ്യയാണ് എന്നങ്ങ് ചാപ്പ കുത്തുന്നു.
ഇനി എക്സ് മുസ്ലിംസ് ആണ് എന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ എമു സംഖ്യയാണ് എന്നുള്ള രീതിയിൽ ചാപ്പ് കുത്തുന്നു. എങ്ങനെ നോക്കിയാലും ഉന്നയിക്കുന്ന വിഷയങ്ങളെ തൊടാൻ സുനിത ഒരിക്കലും തയ്യാറായിട്ടില്ല. ആ വിഷയങ്ങളെക്കുറിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ സുനിത തയ്യാറായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് ശരി. കാരണം അവസാനമായിട്ടാണെങ്കിലും ഒരു ജിഹാദി ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. പക്ഷെ പ്രശ്നം ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കുഴപ്പങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് കാര്യങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയുമ്പോൾ തൽക്കാലം സുനിതയുടെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസംഗികളും അതുപോലെയുള്ള മറ്റ് ചില പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ, അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം വിമർശനങ്ങൾ മാറ്റി നിർത്തുക, തൽക്കാലം എക്സ് മുസ്ലിംസ് പറയുന്ന ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മതം വിമർശനം തന്നെ എടുക്കുക. അങ്ങനെ അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം പഠിച്ച് അതിൽ ജീവിച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ മുന്നോട്ട് പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി സുനിത ഒരു ജിഹാദിയെ തന്നെ കൂട്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുനിതയോട് ഞാൻ ചോദിക്കുന്നത്, ഇതേപോലെ ഇവിടെ സംഘപരിവാറിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി സുനിത സംഘപരിവാറിലെ ഏതെങ്കിലും മൂത്ത നേതാവിനെയാണോ പോയി കാണുക, അവരെ കൺസൾട്ട് ചെയ്തിട്ടാണോ സംഘപരിവാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക? അതല്ല മറ്റേതെങ്കിലും ഐഡിയോളജി, ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസത്തെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി സുനിത എന്താ ചെയ്യുക? മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനെ കയറി കണ്ട് അവിടെയാണോ ഇതിൻ്റെ സംശയ നിവാരണം നടത്തുക? അല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് സംഘപരിവാർ പറഞ്ഞു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കമ്മ്യൂണിസം പഠിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും പഠിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തികളെ ഇവിടെ സംഘി എന്നും കമ്മി എന്നും ഒക്കെ വിളിക്കുന്ന ചാപ്പ കുത്തുന്ന മുന്നിൽ നിന്നിരുന്ന ആളാണ് സുനിത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഒരു ജിഹാദിയെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഈ മുജീബ് റഹ്മാനെ ജിഹാദി എന്ന് വിളിക്കുന്നത് വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഒരു ജിഹാദിയുടെ ഏറ്റവും ലളിതമായ പണി അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ പണി എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ പണി വളരെ ഭംഗിയായിട്ട് ചെയ്ത വ്യക്തിയാണ് കിനാലൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജിഹാദി തന്നെയാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ വാളും ബോംബുമാണ് സുനിതയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അത് തന്നെയാണോ എന്നുള്ളത്, എന്തായാലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ് എന്ന് സുനിതയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. ഏതായാലും ജിഹാദിൻ്റെ ഭാഗം തന്നെയാണ് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അതാണ് അവിടെ ഈ പറയുന്ന കിനാലൂർ ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആണ് ഞാൻ എൻ്റെ പോസ്റ്റിലും ഇൻവെർട്ടഡ് കോമയിൽ അവിടെ ജിഹാദി എന്ന് എഴുതിയത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ചില ചോദ്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ സുനിത ചോദിക്കേണ്ടായി, അതിലേക്ക് നമുക്ക് കടക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിംസുമായിട്ടോ അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഏത് വ്യക്തികളായാലും, മതം ഇന്നത് എന്നില്ല അല്ലെങ്കിൽ ഇന്ന മതത്തിൽ നിന്ന് പുറത്ത് വന്നത് എന്നുമില്ല, എക്സ് മുസ്ലിംസ് ആവണമെന്നുമില്ല, സ്വതന്ത്ര ചിന്തകരായിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യാനോ ഇതിൻ്റെ നിജസ്ഥിതി അറിയാനോ തയ്യാറുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആമുഖമായി തന്നെ ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ സുനിത ചെയ്തു വച്ചിരിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് വളരെ തെറ്റായ മാതൃകയാണ്. അതല്ലായിരുന്നുണ്ടെങ്കിൽ സുനിത ഈ പറയുന്ന മുൻകാലങ്ങളിൽ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചാപ്പയടികളും അതല്ലെങ്കിൽ അതുപോലെ നടത്തിയിരിക്കുന്ന മറ്റ് വ്യക്തി അധിക്ഷേപങ്ങളെല്ലാം ഇവിടെ പിൻവലിക്കേണ്ടതായിട്ട് വരും. അതിനൊരുക്കമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിമർശനം ഉന്നയിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അതിൽ കൂടെ തന്നെ വേണം അതിൻ്റെ സോഴ്സുകളിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. അതിനു പകരം ഇവിടെ ചെയ്തിരിക്കുന്നത് കിനാലൂരിനെ പോലെയുള്ള ഒരു ജിഹാദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ അതാണ് ശരി എന്നങ്ങ് സ്ഥാപിക്കുകയാണ് ഇവിടെ സുനിത ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി കൂടുതൽ നീട്ടി പറയാതെ സുനിത ഉന്നയിച്ച ചില ചോദ്യങ്ങളും അതിന് കിനാലൂർ പറഞ്ഞ ചില ഉത്തരങ്ങളും അതിൽ സുനിത കാണാതെ പോയ ചില കളികളും അല്ലെങ്കിൽ ചില രസകരമായ കാര്യങ്ങളും
അതെല്ലാം ഒന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ സുനിത ആദ്യമായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഹദീസിനെ കുറിച്ച് തന്നെയാണ്. ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ആ ഹദീസ്, അത് ഈ ഇടയായിട്ട് സംഘപരിവാർ അത് കൊണ്ടു നടക്കുന്നു, സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസ് എന്നാണ് സുനിത ആ ഹദീസിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലും. ആ ഹദീസ് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ മതപരമായ കാരണമല്ല, അത് രാഷ്ട്രീയപരമായ കാര്യമാണ് കാരണമാണ് എന്ന് സുനിതയ്ക്ക് നല്ല ഉറപ്പുണ്ട് എന്നും സുനിത പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, എന്താണ് അതിൻ്റെ നിജസ്ഥിതി, അതുള്ളതാണോ, എന്താണ് അതിൻ്റെ ഒതന്റിസിറ്റി, ഇതൊക്കെയാണ് സുനിതയ്ക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പറയുന്ന സമയത്ത് കിനാലൂർ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ ലാഭം മുന്നിൽ വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് കിനാലൂരും സമ്മതിക്കുന്നത്. അതിന് ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കിനാലൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു ജിഹാദിയാണ്, ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ജിഹാദിയാണ് എന്ന് പറയാൻ കാരണം തന്നെ ഈ ആദ്യത്തെ ചോദ്യം അതിൻ്റെ ഉത്തരവും തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹദീസ് ഇപ്പോൾ ഇവിടെ ആളുകൾ എടുത്ത് ഉന്നയിക്കുന്നത്, അത് എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകർ പറഞ്ഞിട്ടുള്ളത് എന്താണ് സുനിത കേട്ടിട്ടുള്ളത്, കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്നേഹസംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു കോമാളിത്തരം ഇവിടെ അരങ്ങേറിയിരുന്നു, അതിനെക്കുറിച്ച് വല്ല പിടിയുണ്ടോ സുനിതയ്ക്ക്? ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായത് ഇസ്ലാം മതമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എം എം അക്ബറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഈ പറയുന്ന സ്നേഹസംവാദം. അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, അതിൻ്റെ പല രൂപത്തിലുള്ള പരിപാടികൾ ലോകമെങ്ങും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. അത് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാക്കിർ നായിക്ക്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലില്ല, ഇവിടെ നിന്ന് നാടുവിടേണ്ടി വന്നു. ഈ പറയുന്ന സ്നേഹസംവാദത്തിൽ, അതേപോലെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലും അതുപോലെ മതപ്രബോധകരായിട്ട് നടക്കുന്ന ഇതുപോലെയുള്ള പല കോമാളി മതപണ്ഡിതന്മാരും ഇവർ നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും ഇന്നിവിടെ നാട്ടിൽ സുലഭമാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്നുള്ളത് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന തരത്തിൽ ഇവിടെ കമ്പാരിസൺ നടത്തിയത് ഒരു ഇസ്ലാമത പണ്ഡിതനാണ്, പേര് മുജാഹിദ് ബാലിശ്ശേരി. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വളരെ നന്മകളൊക്കെ ചെയ്യുന്ന, വളരെയധികം നന്മകൾ ചെയ്യുന്ന ഒരു ഹിന്ദുമത വിശ്വാസി, അദ്ദേഹം എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ നരകത്തിലായിരിക്കും പോവുക എന്നുള്ള പ്രസംഗം അത് നടത്തിയതും ഈ പറയുന്ന മുജാഹിദ് ബാലിശ്ശേരിയാണ്. കേരളത്തിലെ മിമ്പറുകൾ 10 കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ, സുന്നിപ്പള്ളിയിലെ മിമ്പറുകൾ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ കേരളം ഒരു ഇസ്ലാമിക ഒരു ഭരണകൂടമാക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞതും ഈ പറയുന്ന മുജാഹിദ് ബാലിശ്ശേരിയാണ്. ഇതേപോലെ എം എം അക്ബർ നടത്തിയിട്ടുള്ള അനേക പ്രസംഗങ്ങൾ പിന്നെ സുനിതയ്ക്ക് തന്നെ അറിയാം. ചില ഉസ്താദുമാരുടെ കൈയുടെ ചൂട് ശരിക്കും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണല്ലോ. ഈ അടുത്ത ദിവസം ഏതോ ഒരു ഉസ്താദിനെ ഇതേപോലെ ഒന്ന് വിമർശിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് സമൂഹത്തിൽ മതപരമായ വേർതിരിവും മറ്റു മതങ്ങളെ അവഹേളിക്കുന്നതും അതിലെ കഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം പൊട്ടത്തെറ്റാണെന്നും നമ്മുടെ കഥ മാത്രമാണ് ശരിയെന്നും പറയുന്ന ഒരു രീതി, ഏതുപോലെ മല പൊക്കിപ്പറന്ന ഹനുമാൻ അയ്യേ എന്ന് പറയും, കഴുതപ്പുറത്ത് പറന്ന മുഹമ്മദ് ആഹാ എന്ന് പറയും, ഇതാണ് ഒരു ഒരു ചുരുക്കി പറഞ്ഞാലുള്ള ഒരു ഉദാഹരണം. ഈ രീതിയിലുള്ള മതവിമർശനവും മത അവഹേളനവും അന്യമത നിന്ദയും കാലങ്ങളായിട്ട് നടത്തി വന്നിരുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ എന്ന് പറയുന്നവർ. അവർ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു പ്രക്രിയയുടെ അതിൽ നിന്നും മുറിവേറ്റ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതത്തിലുള്ള വ്യക്തികൾ, അവർ ഈ പറയുന്ന ഇസ്ലാം മതത്തെ പഠിക്കാൻ തുടങ്ങി. ഇസ്ലാം മതത്തിലെ ഓരോ വിഷയങ്ങൾ അവർ പുറത്തേക്ക് എടുത്തിട്ടു. ആ എടുത്തിട്ട കൂട്ടത്തിലുള്ള ഒരു സാധനം മാത്രമാണ് ഈ പറയുന്ന ഹദീസ്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് സംഘപരിവാർ എടുത്ത് പുറത്തേക്കിട്ടതല്ല, ഇത് ഇസ്ലാമിസ്റ്റുകൾ ചോദിച്ചു വാങ്ങിയതാണ്. ഇത് കേട്ട് വളർന്ന വ്യക്തികളാണ് മറ്റ് എക്സ് മുസ്ലിംസ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഇത്ര ഓപ്പണായിട്ട് ഇത് പറയാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ മറ്റ് മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് അന്യമത നിന്ദ, അത് ഇസ്ലാമിൻ്റെ കൂടപ്പിറപ്പാണ്.
അന്യമതത്തിൽപ്പെട്ട മറ്റു മതങ്ങളിലെ ദേവതകളെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനുള്ള തെളിവ് ഹദീസിലുണ്ട്. ഇനി അതും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ആ രീതിയിലുള്ള നീക്കം മുന്നോട്ട് നടത്തിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അതിൻ്റെ ഇരകളായിട്ടുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള വ്യക്തികൾ, അത് ഹിന്ദു മതത്തിലെ ആയാലും ശരി, ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകളായാലും ശരി, അവർ ഇസ്ലാമിനെ പഠിക്കുകയും അതിലെ ഓരോ ഇതുപോലെയുള്ള പോക്കിരിത്തരങ്ങൾ എഴുതി വെച്ചത് പുറത്തേക്ക് എടുത്തിടുകയും ചെയ്യുമ്പോൾ അവിടെ അത് രാഷ്ട്രീയ ലാഭമാണ്, സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ കടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ സംഘിച്ചാപ്പ് കൊടുത്തിട്ടും കാര്യമില്ല. ഇവിടെ വടി കൊടുത്ത് അടി വാങ്ങിയത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അതിനെ വെളുപ്പിക്കാൻ വേണ്ടി സുനിത നടന്നിട്ട് കാര്യമില്ല. അതിന് കൂട്ടുപിടിക്കാൻ വേണ്ടി കിനാലൂരിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും അത് എന്നും നിലനിൽക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് കിനാലൂർ ഒരു ജിഹാദി ആയത് എന്നും, എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഇതിൽ സുനിതയ്ക്ക് പിഴച്ചുപോയി എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കിനാലൂർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് ഒക്കെ വന്നതിന് ശേഷം വിശ്വാസികളുടെ ഇടയിൽ വലിയ ഒരു ഒരു പ്രശ്നമുണ്ടാക്കുന്നു, ഒരു വേർതിരിവുണ്ടാക്കുന്നു, വലിയ കാലുഷ്യമുണ്ടാക്കുന്നു. വിശ്വാസികളെന്നും അവിശ്വാസികളുമെന്നുള്ള വേർതിരിവുണ്ടാക്കുന്നു, അത് വലിയ പ്രശ്നമാകുന്നു എന്നാണ് കിനാലൂർ പറയുന്നത്. അത് കേട്ട് സുനിത തലകുലുക്കുന്നുമുണ്ട്. സുനിത അങ്ങനെ തലകുലുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വിശ്വാസിയെന്നും അവിശ്വാസിയുമെന്നും ആദ്യം ക്ലാസിഫൈ ചെയ്ത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഇസ്ലാമാണെന്ന്. മുസ്ലിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 5 നേരത്തെ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും ഓതുന്ന സൂറത്തുണ്ട്, ഫാത്തിഹ സൂറത്ത്. അതിനകത്ത് അവർ വിശേഷിപ്പിക്കുന്നത് തന്നെ വഴി പിഴച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നാണ്. ആരാണ് ഈ വഴി പിഴച്ചവർ? അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവർ. എന്ന് വെച്ചാൽ സുനിത അള്ളാഹുവിലും മുഹമ്മദിലും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ സുനിതയും വഴി പിഴച്ചവളാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് അല്ല, ഇത് ഇസ്ലാമിലെ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു. അപ്പോൾ ഈ രീതിയിൽ വഴി പിഴച്ചവരെന്നും നേർമാർഗികളെന്നും അതേപോലെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും ഒക്കെ വേർതിരിച്ചിട്ട് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുകയും കാലുഷ്യം ഉണ്ടാക്കുകയും അവർ തമ്മിൽ വാളെടുക്കണമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും ഇതെല്ലാം ചെയ്ത മതമാണ് ഇസ്ലാം. ഇത് പഠിച്ച വ്യക്തികളാണ് എക്സ് മുസ്ലിംസ്. അത് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരെ കയറി ചാപ്പ അടിച്ചിട്ട് കാര്യമില്ല സംഘികളെന്ന്. സംഘപരിവാർ ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ സുനിതക്കേറെ സംശയമുള്ളൊരു കാര്യമായിരുന്നു, എന്തുകൊണ്ടാണ് ക്രിസംഘികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ഇസ്ലാം മത വിമർശകർ എന്തുകൊണ്ട് ഇതെല്ലാം പൊക്കി പിടിച്ച് നടക്കുന്നു, ഇത് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നാണ് സുനിത ചോദിക്കുന്നത്. ഇതിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ഇസ്ലാം ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് ക്രിസ്തു മതവും ജൂതമതവുമായിട്ടാണ്. അതിലെ കഥകൾ എടുത്തുകൊണ്ട് ഇസ്ലാമിന് തൊട്ട് മുന്നേ ഉണ്ടായ ക്രിസ്ത്യാനിറ്റിയെ തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിലെ കഥകൾ എടുത്തു പെറുക്കി വെച്ചിട്ട് അത് തെറ്റാണെന്ന് പറയുന്നു. യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ പോയിട്ട് ദൈവപുത്രനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നോക്കുന്നു, അതിനെ കളിയാക്കുന്നു. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റേജ് കെട്ടി സ്നേഹസംവാദം നടത്തിയിരുന്ന ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ അവർ ചോദിച്ചു വാങ്ങിയതാണ് ഈ പറയുന്ന കാര്യം. ഇത് മുന്നേ കാണാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിലൊന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്ന വിഷയങ്ങളല്ല ഇത്തരം മതവിമർശനങ്ങൾ. എന്നാലോ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതം വളർത്തുന്നതിന് വേണ്ടി മറ്റ് മതങ്ങളെ എടുത്ത് വിമർശിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു മതമാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി. അത് അവർക്ക് നന്നായിട്ട് കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവരവിടെ ഇരുന്ന് അതിനെ വിമർശിക്കാൻ തുടങ്ങി, അതിലെ കാര്യങ്ങൾ അരിച്ചു പെറുക്കാൻ തുടങ്ങി. അരിച്ചു പെറുക്കി ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിത അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു സത്യം എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. ഖുർആനിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവില്ല. ഖുർആൻ എന്ന് പറയുന്നത് ലോകാവസാനം വരെ നിലനിൽക്കും, അത് സംരക്ഷിക്കാനുള്ള ചുമതല അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇസ്ലാമിസ്റ്റുകളും അതേപോലെ സാധാരണ വിശ്വാസികളും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആനിൻ്റെ അജയ്യത എന്നൊക്കെ അവർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇന്ന് ലോകത്ത് 70 വിവിധ തരത്തിലുള്ള ഖുർആനുകൾ നിലനിൽക്കുന്നുണ്ട് എന്നും
അത് കുഴിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ഓരോ പ്രശ്നങ്ങളും ഇവിടെ മുന്നോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളാണ്. ലോകത്ത് അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻ മതപുരോഹിതന്മാരാണ്. ഇസ്ലാമിനെ ഈ രീതിയിൽ പൊളിച്ച് കാണിക്കാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ സംഘപരിവാറല്ല. ഇന്ത്യയിലിരുന്നു കൊണ്ട് സംഘപരിവാറിനെ നമുക്ക് പറയാം, പക്ഷേ ആഗോളതലത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. ഈ തരത്തിൽ ഇസ്ലാമിനെ ഇവിടെ പൊളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനാൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റ മതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. അവർ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് പണ്ട് ഇങ്ങനെയൊന്നും കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതിനോടകം ലഭിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഈ രീതിയിൽ വിമർശനം നടത്തുന്ന ആളുകളെ ക്രിസംഗികൾ എന്നൊക്കെ വിളിക്കുന്നത് നാളെ മുതൽ സുനിത തിരുത്തുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് സുനിതയുടെ ഒരു ഒരു താല്പര്യത്തിന് വിടുന്നു എന്ത് ചെയ്യണമെന്നുള്ളത്. വസ്തുതകളെ കൃത്യമായി അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യസന്ധത ഉണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാവുക. കിനാലൂരിനെ വിളിച്ച മാതിരി ഇതേപോലെയുള്ള വിമർശനങ്ങൾ നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് തയ്യാറാവുക, അതാണ് അവിടെ ചെയ്യേണ്ടത്. ഇതിനെല്ലാം ശേഷം സുനിതയ്ക്ക് പിന്നീട് അറിയേണ്ട ഒരു വിഷയം എനിക്ക് മനസ്സിലായത് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത്തരമൊരു ചോദ്യം അവിടെ കണ്ടു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ കൃത്യമായിട്ട് കിനാലൂർ സുനിതയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ പറയുന്ന കൂട്ടത്തിൽ കിനാലൂർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ മുഴുവൻ ഒരൊറ്റ കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്നതിനെക്കുറിച്ചുള്ള ഒരു വിയോജിപ്പ് അത് കിനാലൂർ അവിടെ പറയുണ്ടായി. അതിൽ അദ്ദേഹം ഇസ്ലാമിലെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു, ഷിയ സുന്നി അടക്കമുള്ള വിവിധ വിഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സുനിത തലകുലുക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് ആ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കിനാലൂർ ആ പറഞ്ഞത് തെറ്റാണ്. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള, അല്ലെങ്കിൽ കലിമത്ത് ഷഹാദത്ത്, അതായത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഒരു ഓത്ത്, ഒരു നമ്മളിപ്പോൾ മെഡിക്കൽ പ്രൊഫഷണലൊക്കെ ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്ന പോലെ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ ജാക്കിർ നായ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ആ സാധനം എടുത്ത ആളുകളെയാണ് ഇസ്ലാമത വിശ്വാസികൾ എന്ന് വിളിക്കുന്നതും ആ സാധനം പറഞ്ഞ ആളുകളെയാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. അത് വിശ്വസിച്ച ആളുകളെയാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏത് വിഭാഗം മുസ്ലിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരീ പറയുന്ന സാധനമാണോ ഫോളോ ചെയ്യുന്നത്, അവർ മുസ്ലിമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് വിഭാഗമുണ്ട് എന്നൊക്കെ പറയുന്നത് അത് സത്യത്തെ വളച്ചൊടിക്കുന്നതാണ്. അവർ വിഭാഗങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് കാരണം വേറെയാണ്, അത് രാഷ്ട്രീയപരമായ കാരണമാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സുനിത തുടക്കത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഹദീസൊക്കെ എടുത്തുകൊണ്ട് വന്നത് രാഷ്ട്രീയപരമായ കാരണമല്ലേ എന്നുള്ള രീതിയിൽ. ഈ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചതിൽ സുനിത പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വാസ്തവമായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഹദീസുകൾ പൊക്കിക്കൊണ്ടുവരുന്നതും അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കുന്നതും അത് ഇസ്ലാമിലൂടെ അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെല്ലാം തന്നെ അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ആ രാഷ്ട്രീയം ഇസ്ലാമിൻ്റെതാണെന്ന് മാത്രം. ഈ ഷിയ സുന്നി പ്രശ്നം പോലും ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പഠിച്ചാൽ അത് മനസ്സിലാവും. ഇസ്ലാം മതം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മതമാണ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനൊരു സമാധാനം ഇസ്ലാമിലില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കാരണം ഈ പറയുന്ന ഷിയ സുന്നി തർക്കം ഉടലെടുക്കുന്നത് തന്നെ മുഹമ്മദ് അവിടെ മരിച്ചു കിടക്കുമ്പോഴാണ്. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ 3 ദിവസത്തോളം കുഴിച്ചിടാൻ ആളില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. കാരണം 3 ദിവസം അവിടെ തർക്കമായിരുന്നു ആരാണ് അടുത്ത ഖലീഫ എന്ന് ചോദിച്ചിട്ട്. അന്ന് തുടങ്ങിയ ആ വിഷയം അത് ഇന്നും തീർന്നിട്ടില്ല. 1400 വർഷമായിട്ട് പരസ്പരം വാളെടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇസ്ലാമിലെ സമാധാനം എന്ന് പറയുന്നത്. അതായത് മുഹമ്മദിനോടൊപ്പം ജീവിച്ചിരുന്ന സഹാബികളെന്ന് നമ്മൾ വിളിക്കുന്ന അനുചരന്മാർ അവരുടെ ഇടയിൽ പോലും സമാധാനമില്ല. 4 ഖലീഫമാരുള്ളതിൽ ഒരാൾ മാത്രമാണ് സമാധാനമായിട്ട് മരിച്ചത്, അല്ലെങ്കിൽ സമാധാനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സാധാരണ അല്ലെങ്കിൽ ഒരു ഒരു നോർമൽ ഡെത്ത് മരിച്ചത്. ബാക്കി 3 ഖലീഫമാരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ആരാലാണ് കൊല്ലപ്പെടുന്നത്? ശത്രുക്കളാൽ എന്ന് പറയും. ആരാണ് ഈ ശത്രുക്കൾ? മുസ്ലിങ്ങളിൽ തന്നെ പെട്ട മറ്റ് വിഭാഗങ്ങൾ. അവർ പരസ്പരം തല്ലിക്കൊന്നതാണ്, വെട്ടിക്കൊന്നതാണ്, കുത്തിക്കൊന്നതാണ്.
അതാണ് ഇസ്ലാമിലെ സമാധാനം എന്ന് പറയുന്നത്. ഈ സമാധാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തികളായതുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് ഇതിനെ വിമർശിക്കുന്നത്, സ്വതന്ത്ര ചിന്തകർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്, ഇസ്ലാമിനെക്കുറിച്ച് അറിയുന്നവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. സംഘപരിവാറിനും ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞാൽ അവരും വിമർശിക്കും. ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇതേപോലെയുള്ള വിവരങ്ങൾ കിട്ടിയാൽ അവരും വിമർശിക്കും. അങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ആ വസ്തുതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ജിഹാദികളെ കൊണ്ടുവന്ന് കുടിയിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. വിമർശിക്കുന്ന ആളുകളെ സംഘികളെന്ന് ചാപ്പ് കൂത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കാം. ഈ പറയുന്ന കൂട്ടത്തിൽ കിനാലൂർ പറയുന്നുണ്ട് ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച്. അത് എന്താണ് എന്ന് സുനിത എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം കിനാലൂർ പറഞ്ഞു. മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരമാണ് മുസ്ലിം എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മളെ ലോകത്ത് നാട്ടിൽ ഞാനും ഒരു മുസ്ലിം തന്നെയാണ്. കാരണം ഞാനത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ മുസ്ലിമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ മനുഷ്യന്മാർ, അവർ ഇസ്ലാമിൻ്റെ ഇരകളാണ്. അവർ ആ കുടുംബത്തിൽ ജനിച്ചു പോയി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് അവർ ഇസ്ലാമിൽ തുടരുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകൾക്ക് ഇസ്ലാം അറിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കിനാലൂർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ ഉത്തരം പറഞ്ഞപ്പോൾ സുനിത പറയുന്നുണ്ട് ഇതെനിക്കൊരു പുതിയ അറിവാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു എക്സ്ക്ലമേഷൻ അവിടെ വിടുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇസ്ലാമിനെ പോലെയുള്ള ഒരു ആഗോള പ്രശ്നം, അതിനെ നേരിടുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു കാര്യം, അതിനെ വിമർശിക്കുന്ന ഒരു ആൾ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ചാപ്പ് കൊടുക്കുന്ന ഒരാളാവുമ്പോൾ അത് അറിയണമായിരുന്നു നേരത്തെ. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ഹദീസുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ഹദീസ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കിനാലൂരും കടക്കുന്നു. അതിൽ കിനാലൂർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഹദീസ് വിശ്വാസയോഗ്യമല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല എന്ന് പറയുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് ഒരു ഹദീസ് എന്നുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇസ്ലാമിലില്ല. അങ്ങനെ തള്ളാനുള്ള ഒരു അവകാശവും ഒരു വിശ്വാസിക്കും നൽകിയിട്ടില്ല. അങ്ങനെ തള്ളാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹദീസുകൾ തള്ളേണ്ടി വരും. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീ സമത്വം. സ്ത്രീകളെക്കുറിച്ച് മുഹമ്മദ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് എന്ന് കൃത്യമായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലേ? അത് തള്ളാൻ എത്ര മുസ്ലിങ്ങൾ തയ്യാറാവും, എത്ര ഇസ്ലാമിസ്റ്റുകൾ തയ്യാറാവും? സ്വഹീഹായ ഹദീസാണത്. സ്വഹീഹായ ഹദീസ് തള്ളുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇവിടെ സലഫികൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ഇതേപോലെ യുക്തിക്ക് നിരക്കാത്ത ഹദീസുകളൊക്കെ തള്ളാമെന്നൊക്കെ ഇതേപോലെ കണ്ണ് പൊട്ടുന്ന നുണ പറയുമ്പോൾ അതൊന്ന് രണ്ടോ മൂന്നോ തവണയൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ. അത് തെറ്റായ ഒരു പ്രയോഗമായി പോയി. അങ്ങനെ യുക്തിക്ക് നിരക്കാത്ത ഹദീസ് തള്ളാനുള്ള വകുപ്പ് ഇസ്ലാമിലില്ല. ശരിയായ ഹദീസുണ്ട്, തെറ്റായ ഹദീസുണ്ട്, അല്ലെങ്കിൽ സഹീഹായതും ലൈഫായതുമായ ഹദീസുകളുണ്ട്. ലൈഫായതും നമ്മൾ തള്ളും. യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും അത് സഹീഹാണ് എന്നുണ്ടെങ്കിൽ അത് എടുത്തേ പറ്റുള്ളൂ. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അത്തരത്തിലുള്ള നുണകൾ പറഞ്ഞിട്ട് ആവാതിരിക്കട്ടെ ഇസ്ലാമിന് വെളിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇവിടെ കിനാലൂരും അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിനാലൂരും ഒരു ഒരു ശരിയായ ജിഹാദിയാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ അടുത്തൊരു സംശയം സുനിതയ്ക്ക് ഉണ്ടാവുകയാണ്, എന്തുകൊണ്ടാണ് അപ്പോൾ ഹദീസുകളെ തള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിക്കൊണ്ട് കിനാലൂർ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തി താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് പല ഹദീസുകൾ ഉണ്ടായത് എന്ന് പറയുന്നു. ഇവിടെ ഹദീസ് തള്ളുന്ന ആളുകൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. അത്തരത്തിൽ ഹദീസുകളെ തള്ളണമെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇന്നും കാണാനില്ല. ചേകന്നൂർ മൗലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് ചേകന്നൂരിനെ കാണാനില്ല, പക്ഷേ ഈ പറയുന്ന കിനാലൂർ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഏതായാലും ആ പറയുന്ന കൂട്ടത്തിൽ, തള്ളുന്നതിൻ്റെ കാരണം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അലിക്ക് എതിരെ ആയിഷ നടത്തിയ യുദ്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നു.
ആ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹദീസ് തള്ളാനുള്ള ഒരു കാരണമായിക്കൊണ്ട് കിനാലൂർ പറയുന്നത്. അത് കേട്ട് സുനിത വീണ്ടും തലയാട്ടുന്നുണ്ട്, തല കുലുക്കുന്നുണ്ട്. അവിടെ ചോദിക്കാതെ പോയ ഒരു ചോദ്യമുണ്ട് സുനിത. അലി ഒരു വശത്ത്, ആയിഷ മറ്റൊരു വശത്ത്, ഇതിലേത് വശമാണ് ഇസ്ലാമിൻ്റെ വശം, ഇതിലേത് വശമാണ് ഇസ്ലാം അല്ലാത്ത ശത്രുപക്ഷം എന്ന് ചോദിക്കണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നാല് ഖലീഫമാരുള്ളതിൽ മൂന്ന് പേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായെന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വാദമാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത്. എന്നാൽ എക്സ് മുസ്ലിംസും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ ഇവിടെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ ഒന്നും സത്യത്തിൽ യുദ്ധങ്ങളല്ല എന്നുള്ളത്. അതെല്ലാം കൊള്ളകളായിരുന്നു. ബദർ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഒരു കൊള്ള ശ്രമം തന്നെയാണ്. അത് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു കശപിശയാണ്. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിൽ നടന്നിട്ടുള്ളൂ. ഇവിടെ ഈ സൂചിപ്പിച്ച അലിയും ആയിഷയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം, അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ കുറേ മതപണ്ഡിതന്മാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് കിനാലൂരിനെ പോലെയുള്ള ആളുകൾ വന്ന് പച്ചയ്ക്ക് പറയുന്നത് അങ്ങനെ ഒരു യുദ്ധം നടന്നു എന്ന്. ഏതായാലും ആ തമാശ അവിടെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്നു. എന്തായാലും അങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യുദ്ധം നടന്നിരിക്കുന്നത് രണ്ടും മുസ്ലിങ്ങൾ തമ്മിലാണ്. ആയിഷ എന്ന് പറയുന്നത് മുസ്ലിം പക്ഷം, അലി എന്ന് പറയുന്നതും മുസ്ലിം പക്ഷം. ഇസ്ലാമിലെ യുദ്ധങ്ങൾ ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ വൈര്യവും രാഷ്ട്രീയ പോരുമാണ് ഇസ്ലാമിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുക. ഇതിനെയൊക്കെയാണ് പൊക്കിപ്പിടിച്ചിട്ട് ഇസ്ലാം വലിയ സമാധാന മതമാണ് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന മതം വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത്, ഈ നുണ കൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട്. ഇനിയെങ്കിലും അത്തരം വിമർശനങ്ങൾ ഇത് കണ്ടിട്ടും മനസ്സിലാക്കിയും പഠിച്ചും അതിൻ്റെ തിക്തഫലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അത് വിളിച്ചു പറയുന്ന സമയത്ത് സംഘിച്ചാപ്പയുമായിട്ട് ആ വഴിക്ക് വരാതിരിക്കുക. അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ അവസാനം നമ്മുടെ വിഷയത്തിലേക്ക് സുനിത എത്തുകയാണ്. ഗസ്വത്തുൽ ഹിന്ദ്, കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് പിന്നീട് അറിയേണ്ടത്. അതിനെക്കുറിച്ച് കിനാലൂർ ചില ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് മുന്നേ നമ്മളും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇന്ത്യ എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹിന്ദ് എന്നാണ് പറയുന്നത്. ഹിന്ദ് അതേപോലെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ ഉള്ള വാക്കുകൾ 200 BC മുതൽ തന്നെ പേർഷ്യൻ നാട്ടിൽ, പേർഷ്യൻ സംസ്കാരത്തിൽ അവിടെ ആളുകൾ ഉപയോഗിച്ച് വരുന്ന വാക്കാണ്. ആ വാക്കിൻ്റെ ഉത്ഭവം തന്നെ പേർഷ്യൻ ലാംഗ്വേജിൽ നിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഡസ് നദിയുടെ അപ്പുറമുള്ള ഭൂപ്രദേശങ്ങളെ മുഴുവൻ വിളിക്കുന്ന തരത്തിലാണ് അവിടെ ഹിന്ദ് എന്ന് പ്രയോഗിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇന്ത്യ പെടും, പാകിസ്ഥാൻ പെടും, ആ പ്രദേശം മുഴുവൻ അതിനകത്തേക്ക് പെടും. ഇന്നിപ്പോൾ പൊതുവിൽ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇന്ന് ഹിന്ദ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ എന്ന് തന്നെയാണ് ഇന്ന് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന നമ്മളുടെ പ്ലഡ്ജ് അതിനകത്ത് അൽ ഹിന്ദ് വത്തനുന എന്നാണ് പറയുക. ആ രീതിയിലാണ് ഹിന്ദ് എന്നുള്ള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹദീസുകൾ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ അവിടെ അത് ഉപയോഗിച്ചിരുന്നത് ഈ പറയുന്ന ഇൻഡസ് നദിയുടെ അപ്പുറമുള്ള ഭൂപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇവിടെ വിഷയം, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് ഒതൻറ്റിക് ആണോ, ആ പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുതയാണോ സത്യമാണോ എന്നുള്ളതാണ്. അതിന് ഉത്തരമായിട്ട് കിനാലൂർ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് അത് ശരിയാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിക ലോകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സംബന്ധിച്ചല്ല തർക്കം. അത് പറയാൻ കിനാലൂർ മറന്നുപോയി. ഇസ്ലാമിക ലോകത്തുള്ള തർക്കം എന്ന് പറയുന്നത്, ആ ഒരു പ്രൊഫസി, അത്തരത്തിലുള്ളൊരു പ്രവചനം ഇസ്ലാമിൽ ഉണ്ട്, അത് ഹദീസിലുണ്ട്, അത് അവിടെ അംഗീകരിക്കുന്നു. പക്ഷേ അവിടുത്തെ തർക്കം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞോ അതോ ഇനി വരാനുള്ളതാണോ എന്നുള്ളത് സംബന്ധിച്ച് മാത്രമാണ്. അതിന് ഉദാഹരണമായിട്ട് പല കാര്യങ്ങളും അവിടെ പറയുന്നു. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലുള്ള പല ചക്രവർത്തികളും ഖലീഫമാരും ആ പ്രദേശത്തെ കൊള്ളയടിക്കുകയും അവിടെ ഒന്ന് കീഴ്പ്പെടുത്തുകയും അവിടുന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കുകയും ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. 700 AD യിലും അതിന് മുന്നേ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്.
അപ്പോൾ പറഞ്ഞു വരുന്നത് ഒന്നുകിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നോ അതല്ലെങ്കിൽ ഇനി അത് വരാനുണ്ട് എന്നുള്ള ഒരു സംശയം മാത്രമേ അവിടെ തർക്കം ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതിന് പകരം അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല എന്നുള്ള ഇവിടുത്തെ സാധാരണ ഹദീസ് തള്ളുന്ന ഇവിടുത്തെ സാധാരണ മറ്റൊരു വർഗം ജിഹാദികളുടെ ഒരു നറേറ്റീവിനൊപ്പം പോവുക എന്നുള്ളതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെയും ഇസ്ലാമിനെ രക്ഷിക്കാനുള്ളൊരു ഒരു പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. ആവശ്യമുണ്ടെങ്കിൽ ഹദീസ് വേണമെങ്കിൽ തള്ളാമെന്നും അവിടെ അദ്ദേഹം കാണിച്ചു തരികയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സുനിത മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് ഇവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയെ ആക്രമിക്കേണ്ടതുണ്ട് എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു, അതിനുവേണ്ടി അവിടെ ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് ആളുകൾ അത് വെച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇത് ഈ ഹദീസ് വെച്ചുകൊണ്ട് പാകിസ്ഥാനിലെ കാസിമിമാരും പാകിസ്ഥാനിലെ എം എം അക്ബറും പാകിസ്ഥാനിലെ മുജാഹിദ് ബാലിശ്ശേരിമാരൊക്കെ അവിടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും കാണാൻ ശ്രമിക്കാതെ, അറിയാൻ ശ്രമിക്കാതെ ഇവിടെ ഇരുന്നിട്ട് ഹദീസ് തള്ളി കൊണ്ട് ഇരുന്നാൽ കാര്യം നടക്കില്ല. കാരണം ഇവിടെ ഇത് തള്ളുന്നത് മതപണ്ഡിതന്മാരാണെങ്കിൽ അവിടെ അത് കൊള്ളുന്നത് മതപണ്ഡിതന്മാർ തന്നെയാണ്. ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ഒരേ മതം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇരുന്നിട്ട് എവിടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിനെ മാറ്റുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിലില്ല. ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഇതിനെ തള്ളുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എങ്കിൽ പോലും അവർ ചെയ്യുന്നത് മതത്തിന് വിരുദ്ധമായൊരു പ്രവൃത്തിയാണ്. അത് അവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിൽ ഇത്ര കാലവും ഇതൊന്നും ചർച്ചാ വിഷയമായിരുന്നില്ല. കാരണം ഇതൊന്നും ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല എന്ന് അവർക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇസ്ലാമാണ് ശരിയെന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ മതമായിട്ട് സ്വീകരിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണെന്നും മല പൊക്കിപ്പറന്ന ഹനുമാനും മൂന്നാം ദിവസം കല്ലറയിന്ന് പുറത്തേക്ക് ചാടുന്ന ഒരു മനുഷ്യനും ഇതൊക്കെ പൊട്ടക്കഥയാണെന്നും കഴുതപ്പുറത്ത് പറക്കുന്ന നമ്മുടെ പ്രവാചകൻ മാത്രമാണ് ശരിയെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് തപ്പാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ ഇതേപോലെയുള്ള ഹദീസുകൾ പുറത്തേക്ക് വരും. ഇതാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത്. അതുകൊണ്ട് അത് ഇന്നിപ്പോൾ ചർച്ചാ വിഷയമായി. സംഘപരിവാറിനെ ചൂണ്ടുന്ന സമയത്ത് അതിനേക്കാൾ വലിയ ഫാഷിസം കൊണ്ടു നടക്കുന്നതാണ് ഇസ്ലാം എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം അത് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുനിതയ്ക്കും ഇന്ന് എന്താണ് പറയേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യമില്ലാതെ നിൽക്കുകയാണ്, ഇരുട്ടിൽ തപ്പുകയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇസ്ലാമിനെ പഠിക്കേണ്ടത് ജിഹാദികളിൽ നിന്നല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നവരിൽ നിന്നാണ്. അതല്ലെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഴ്സുകൾ ഇവിടെ ഉണ്ട്. അതിൽ നിന്നാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനെ പരസ്പരം മനസ്സിലാക്കിയും അതിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് റെഫറൻസ് നടത്തിയിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എക്സ് മുസ്ലിംസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ ഒരു ഉസ്താദും പറഞ്ഞു തന്നിട്ടല്ല ഇസ്ലാം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായത്. നമ്മുടെ കയ്യിലുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കിതാബുകൾ പരതി വായിച്ചപ്പോൾ അതിനകത്തെ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുകയാണ്, അതിനകത്ത് വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ്, അതിലെ ദൈവികമില്ലായ്മ നമുക്ക് മനസ്സിലാവുകയാണ്. ഖുർആൻ സംരക്ഷിക്കപ്പെടുമെന്ന പൊള്ളയായ വാദം അത് പൊള്ളയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അതൊരു തെറ്റായ വാദമായിരുന്നു എന്നുള്ളത്. അതേപോലെ അനേകം അനേകം കാര്യങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ എക്സ് മുസ്ലിംസ് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ഇസ്ലാം സൃഷ്ടിക്കുന്ന സാമൂഹികമായ വിഷയങ്ങൾ അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ, ലിബറൽസ് ആയിട്ടുള്ള ആളുകൾ, പുരോഗമനവാദികൾ, അവർ ഇസ്ലാമിനെ വിമർശിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ആ സമയത്ത് ചാപ്പയുമായിട്ട് ആ വഴിക്ക് വരാതിരിക്കുക. നമുക്ക് പറ്റുന്ന പണി നമ്മളെടുക്കുക. ഏതായാലും സുനിതയ്ക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പണി എന്ന് പറയുന്നത് സംഘപരിവാർ വിമർശനമാണ്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്.